ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിദ്ധു ദേവിക റിവ്യൂലേക്ക് സ്വാഗതം ഒരു വടയിൽ നോക്കിയിരിക്കുകയാണ് സിദ്ധു കഷായം എടുത്തുകൊണ്ട് ജാനകി മഹാദേവനോട് പറയുന്നു ഇതൊക്കെ അവനെ കൊണ്ട് കുടിപ്പിക്കുന്ന കാര്യോ മഹാദേവൻ പറയുകയാണ് എന്ന് പറഞ്ഞാൽ അസുഖം മാറണ്ടേ കൊടുക്ക് വന്ന ജാനകി പറയുന്നു അല്ല ഇത് എവിടുന്നു കിട്ടി ഈ വള അമ്മ നോക്കട്ടെ സിദ്ധു പറയുന്നു വേണ്ട ഇത് ഞാൻ ആർക്കും തരില്ല ഇത് ഏഞ്ചലിന്റെ വളയാ ജാനക് ചോദിക്കുന്നു ഏഞ്ചലോ അതാരാ അവൾ സിദ്ധു പറയുകയാണ് അതൊക്കെ ഉണ്ട് അതൊരു മാലാക്കിയാ ജാനകി പറയുന്നു ശരി സിദ്ധു കുട്ടാ ഈ മരുന്ന് കുടിച്ച് ആട്ട് മടപ്പിച്ച് നോക്കിട്ട് സിദ്ധു പറയുന്നു എനിക്ക് വേണ്ട ഏടാ കുടിക്കടാന്ന് ജാനകി പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ചിണുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സിദ്ധു മഹാദേവൻ പറയുന്നു ഇങ്ങിതാ ഞാൻ കൊടുത്തോളാം ഇതിനൊക്കെ ഒരു നാക്ക് ഉണ്ട് ഈ വള മോന ആർക്കും കൊടുക്കണ്ട കേട്ടോ അതെ ഇവനെ രക്ഷിച്ച മാലാഖ ഇവന് സമ്മാനമായി കൊടുത്തതാ ഏഞ്ചൽ മോനെ രക്ഷിച്ചതേ ഈ മരുന്ന് കുടിക്കാനോ അതുകൊണ്ട് ഇതങ്ങ് കുടിച്ചേ സിദ്ധു പറയുന്നു എനിക്ക് വേണ്ടച്ചാ എനിക്ക് ഒരസുഖവും ഇല്ലല്ലോ പിന്നെന്തിനാ ഞാൻ കുടിക്കുന്നത് മഹാദേവൻ പറയുന്നു കയ്യും കാലും ഒക്കെ മുറിങ്ങില്ലേ അതൊക്കെ ഉണങ്ങാനുള്ള മരുന്ന മോനച്ചന്റെ പൊന്നും കുട്ടനല്ലേ ഇത് കുടിക്കെന്ന് പറഞ്ഞ മഹാദേവൻ ആ മരുന്ന് സിദ്ദുന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് സിദ്ധു അത് പുറത്തേക്ക് തുപ്പുന്നു ജാനകി പറയുന്നു സിദ്ധുട്ടാ എന്തേ കാണിച്ചത് അച്ഛന്റെ ഷർട്ടൊക്കെ മോൻ വൃത്തികേടാക്കിയില്ലേ മഹാദേവൻ പറയുകയാണ് സാരമില്ല ജാനകി നീ എന്റെ മോനെ വഴക്ക് പറയണ്ട ഞാൻ കുടിപ്പിച്ചോളാം മോൻ ഏഞ്ചലിനെ കാണണ്ടേ നമുക്ക് എയ്ഞ്ചലിനെയും കൂട്ടിക്കൊണ്ട് ആനയും പുലിയൊക്കെ കാണാം അവിടെ ആനയും പുലിയൊക്കെ ഉണ്ട് എന്നാൽ എനിക്ക് മങ്കിയും കാണണമെന്ന് സിദ്ധു പറയുമ്പോൾ മഹാദേവൻ പറയുകയാണ് പോകണമെങ്കിൽ ഈ മരുന്ന് കുടിക്കണം സിദ്ധു പറയുകയാണ് കുടിക്കില്ല എനിക്ക് വേണ്ട മഹാദേവൻ പറയുകയാണ് കുടിച്ചേ പറ്റൂ എനിക്ക് കേട്ട് സിദ്ധു പറയുന്നു കുടിച്ചേ പറ്റൂല്ല മഹാദേവ ചോദിക്കുന്നു എങ്കിലേ ഞാൻ ഈ മരുന്ന് കുടിച്ചിട്ട് മോൻ ചെയ്തതുപോലെ മോന്റെ ഷർട്ടിലൊക്കെ തൂപ്പട്ടെ വേണ്ടച്ഛന്ന് സിദ്ധു പറയുമ്പോൾ മഹാദേവൻ പറയുകയാണ് എന്നാൽ മര്യാദയ്ക്ക് അച്ഛൻ പറയുന്നത് പോലെ അനുസരിച്ച് ജാനകി മരുന്ന് എടുത്തോണ്ടുവാ സിദ്ധു ചോദിക്കുന്നു അച്ഛ മരുന്ന് കഴിച്ചാലേ ഞാൻ പോയി ടി വിയിൽ ടോമാചറി കണ്ടോട്ടെ മഹാദേവൻ പറയുന്നു പക്ഷെ മരുന്ന് കുടിക്കണം പക്ഷെ ടോമാഞ്ചറി കാണണോ സിദ്ധു പറയുമ്പോൾ മരുന്നുമായി അരികിലേക്ക് വന്ന ജാനകി പറയുന്നു ഡേട്ടാ കുടിക്കടാ മഹാദേവൻ മരുന്ന് വാങ്ങിച്ച് സിദ്ധുവിനെ കൊണ്ട് കുടിപ്പിക്കുകയാണ് ശേഷം സിദ്ധു ചോദിക്കുന്നു ഞാൻ മരുന്ന് കുടിച്ചില്ലേ ഇനി ഞാൻ പോയി ടി വി കണ്ടോട്ടെ പറയുകയാണ് പിന്നെന്താ നല്ല അച്ഛൻ എന്ന് പറഞ്ഞാൽ കൂടി ടി വി കാണാനായി ഓടിപ്പോകുകയാണ് സിദ്ധു ജാനകി പറയുന്നു ഷർട്ടിലൊക്കെ മരുന്നായല്ലോ ഏട്ടാ മഹാദേവൻ പറയുകയാണ് കുഴപ്പമില്ല ഇത് ഞാൻ തന്നെ കഴുകിയിട്ടോളാം ഇത് കേട്ട് ജാനകി കണ്ണീര് തുടക്കുകയാണ് മഹാദേവൻ ചോദിക്കുന്നു എന്തു പറ്റി ഇതെങ്ങനെയാ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് കണ്ണു നിറയുന്നത് ഒരുപാട് സ്റ്റോക്ക് ഇരുപ്പുണ്ടോ ഈ കണ്ണീര് ജാനകി പറയുന്നു ഷർട്ടിങ് ഇതാ ഞാൻ കഴുകിക്കോളാം അപ്പോൾ മഹാദേവൻ പറയുകയാണ് അത് അവിടെ ഇരിക്കട്ടെ ആദ്യം എന്തിനാ കണ്ണു നിറങ്ങിയെന്ന് പറഞ്ഞു ജാനകി പറയുന്നു ഞാൻ എന്താ മഹിയേട്ടനോട് പറയേണ്ടത് മഹിയട്ടിനെ സിദ്ധുവിനെ നോക്കുന്നത് കാണുമ്പോൾ മഹാദേവൻ ചോദിക്കുന്നു എന്താ നോക്കുന്നതിന് കുഴപ്പം അവൻ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ എത്ര സ്മാർട്ടായി കമ്പനി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് ജാനകി പറയുന്നു അതെ മോൻ ഒരിക്കൽ പോലും മഹിയേട്ടൻ എന്റെ മോൻ പറഞ്ഞിട്ടില്ല മഹിയേട്ടന്റെ മകനായിട്ട് മാത്രമേ അവനെ കണ്ടിട്ടുള്ളൂ അവൻ മഹിയേട്ടന്റെ മകനല്ലാന്നുള്ള സത്യം മഹിയേട്ടന്റെ മനസ്സിലേ ഇല്ല സ്വന്തം മകനായ ഋഷിയെക്കാളും സിദ്ധുവിനെ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ അറിയാതെ എന്റെ മനസ്സ് പോകും മനുഷ്യനല്ലേ ഹൃദയത്തിൽ അളവിൽ കൂടുതൽ സന്തോഷം ഉണ്ടായാലും ആ സന്തോഷം ഇങ്ങനെ കണ്ണിൽ കൂടി ഒഴുകിയിറങ്ങും എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും സാധിക്കില്ല മഹാദേവൻ പറയുന്നോ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ ഇനി മേലാൽ ആവർത്തിക്കരുത് സിദ്ധു എന്റെ മൂത്ത മോന മറ്റാരെക്കാളും എനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാ അവനെ പുഞ്ചിരിച്ച് ജാനകിയുടെ തോഴിൽ തട്ടി മഹാദേവൻ അവിടെ നിന്ന് പോകുമ്പോൾ കണ്ണു നിറങ്ങി ആലോചിച്ചു നിൽക്കുകയാണ് ജാനകി പിന്നീട് കാണിക്കുന്നത് ടെറസിൽ ഇരുന്ന ലാപ്ടോപ്പിൽ പാട്ട് കേൾക്കുകയാണ് അഞ്ജിത ഈ സമയം അഞ്ചു അഞ്ചു എന്ന് വിളിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി വരികയാണ് സുലോചന അഞ്ചിത എന്ന് വിളിച്ച അരികിലേക്ക് മഞ്ജിത അഞ്ജിതയൊന്നും അറിയുന്നില്ല മുന്നിലേക്ക് വന്ന കൂടി സുലോചന പറയുന്നു നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ള സമയത്ത് ഇതും ചെവിയിൽ കുത്തിപ്പിടിച്ചിരിക്കരുതെന്ന് എത്ര വിളി വിളിച്ചു എന്നറിയുമോ നിനക്ക് അഞ്ജിത ചോദിക്കുന്നു എന്താ കാര്യം എനിക്ക് പഠിക്കാനുണ്ട് സുലോചന പറയുകയാണ് വന്നപ്പോ ഞാൻ കണ്ടു നീ എന്താ പഠിക്കുന്നതെന്ന് ഹിന്ദി സിനിമ പാട്ടാണോ നിന്റെ പഠിത്തം മര്യാദയ്ക്ക് താഴേക്കുവാ എല്ലാവരും അവിടെ ഊണ് കഴിക്കാൻ വന്നു അതെ നിനക്ക് മാത്രം വിളമ്പിത്തരാൻ ഇവിടെ ജോലിക്കാരിയും വെപ്പുകാരിയും ഒന്നുമില്ല വാ വേഗം അഞ്ചിത പറയുന്നു അമ്മ പോയ്ക്കോ ഒരു രണ്ട് മിനിറ്റ് ഞാൻ അങ്ങ് വന്നേക്കാം ഇത് കേട്ട് അവിടെ നിന്ന് പോകുന്ന ആ സുലോചന പറയുന്നു ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങള് ഞാൻ എന്റെ മോൾക്ക് ഇഷ്ടമുള്ളതേ ഉണ്ടാക്കൂ സൗകര്യമുള്ളവർ കഴിച്ചാൽ മതി തുടർന്ന് ഡൈനിങ് ടേബിളിന്റെ അരികിലിരുന്ന ആ ഭക്ഷണം കഴിക്കുകയാണ് മഞ്ജു അവിടേക്ക് വന്ന ആ സുലോചന പറയുന്നു ോ ഓ ആരും വരികയും വേണ്ട ആരെയും വിളിക്കുകയും വേണ്ട ഭക്ഷണം കണ്ടാൽ കവൾ അങ്ങ് വീണോണം മഞ്ജു ചോദിക്കുന്നു ഭക്ഷണം പിന്നെ തിന്നാനല്ലാതെ കാണാനാണോ വെച്ചിരിക്കുന്നത് അവിടേക്ക് ഇരുന്ന് സുലോചന പറയുന്നു മോളെ ദേവികയെ അമ്മായിക്ക് ഇത്തിരി ചോറ് വിളമ്പ് അവിടേക്ക് വന്ന ദേവിക സുലോചനയ്ക്ക് ചോറ് വിളമ്പുകയാണ് ഈ സമയം അവിടേക്ക് വന്ന അഞ്ജിത ചോദിക്കുന്നു മഞ്ജുവി എപ്പോ വന്നു മഞ്ജു പറയുന്നു ഞാൻ പന്ത്രണ്ട് മണിയായി സുലോചന പറയുകയാണ് അവള് പിന്നെ ഉണ്ണാനുള്ള സമയത്തല്ലേ വരും നേരത്തെ വന്നാൽ അടുക്കളയിൽ കയറേണ്ടി വന്നാലോ മഞ്ജു ചോദിക്കുന്നു എന്തിന് ഇങ്ങനെ പറയുന്നത് എന്റെ അമ്മ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ടല്ലേ ഞാൻ വീട് വരെ പോയത് അഞ്ജിത ചോദിക്കുന്നു ചോദിക്കുന്നോ അനീഷേട്ടൻ വന്നില്ലേ മഞ്ജു ചേച്ചി മഞ്ജു പറയുന്നു ഉച്ചയ്ക്ക് ഉണ്ടാൻ എത്തുമെന്നാ പറഞ്ഞത് സുലോചന പറയുകയാണ് ഇന്ന് ഫാക്ടറിയിൽ ശമ്പള ദിവസം അല്ലേ ഇന്ന് നേരെ ഇരുട്ടി എല്ലാവരും കിടന്നു കഴിഞ്ഞാലേ അവൻ വരും വെട്ട ഉളപ്പം വന്നാൽ എനിക്കങ്ങാണോ ഗാസ് തരേണ്ടി വന്നാലും വണ്ടി വരുന്ന ശബ്ദം കേട്ട് മഞ്ജു പറയുന്നു അനീഷേട്ടൻ ഏട്ടൻ എത്തിയെന്നാ തോന്നുന്നത് അരികിലേക്ക് വന്ന അനീഷ് ചോദിക്കുന്നു നിങ്ങളൊക്കെ ആയിരുന്നോ അവൾ സുലോചന പറയുകയാണ് ഇരിക്കെ കഴിക്കുക അനീഷ് പറയുന്നു ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത് അങ്ങനെ അനീഷ് അകത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് പിന്നാലെ പോവുകയാണ് മഞ്ജു ഈ സമയം ശക്തമായ മഴ പെയ്യുകയാണ് ടെറസിലെ ടേബിളിൽ അഞ്ചിത് വെച്ചിട്ട് പോയ അല്ല ലാപ്ടോപ്പ് ഇരുപ്പുണ്ട് മഴയത്ത് ആ ലാപ്ടോപ്പ് നനയുകയാണ് തുടർന്ന് അനീഷിന്റെ പിന്നിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് മഞ്ജു പറയുന്നു അനീഷ് ചേട്ടാ ഇന്ന് ശമ്പള ദിവസം ആയതുകൊണ്ടല്ലേ നേരത്തെ വീട്ടിലോട്ട് വന്നത് ഇത്രയും നല്ലൊരു ഭർത്താവിനെ ആർക്ക് കിട്ടും ഞാൻ ശരിക്കും ഭാഗ്യവതിയാ അനീഷ് പറയുന്നു എനിക്ക് ഉടനെ പോണം ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നതാ പിന്നെ ഉള്ള പൈസ മൊത്തം നിന്നെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു മഞ്ജു ചോദിക്കുന്നു സത്യമാണോ അനീഷ് പറയുകയാണ് അതേന്തെ പിടിത്തവും കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മുഴുവനുണ്ട് മഞ്ജു കൂടി അത് വാങ്ങി എണ്ണി നോക്കുമ്പോൾ കൂടി നിൽക്കുകയാണ് അനീഷ് മഞ്ജു ചോദിക്കുന്നു ഇതാണോ മുഴുവൻ ഇതിലൊരു രണ്ടായിരം രൂപയുടെ കുറവുണ്ടല്ലോ അനീഷ് പറയുന്നോ അത് അത് ഞാൻ കമ്പനിയിൽ ഒരാളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയത് തിരിച്ചു കൊടുത്തതാ നിക്ക് എവിടെയെന്ന് പറഞ്ഞ അനീഷിന്റെ പോക്കറ്റ് ഒക്കെ പരിശോധിക്കുകയാണ് മഞ്ജു രണ്ടായിരം രൂപ എടുത്തുകൊണ്ട് മഞ്ജു ചോദിക്കുന്നു അപ്പൊ ഇതോ അനീഷ് ചോദിക്കണേ നീ എന്തെന്നെ ക്രോസ് വിസ്താരം ചെയ്യുകയാണോ എനിക്ക് വേണം ദേ ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്ക് പോവാണെന്ന് മഞ്ജു പറയുന്നു എന്റെ അനീഷ് ഏട്ടാ ഞാൻ ആ ദേവികയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കണം അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ ഫോൺ വന്നപ്പോൾ അവളുടെ സ്കൂളിൽ പോയിട്ടാണ് ഞാൻ ഈ കാശ് വാങ്ങിയത് ഇത് ഉടനെ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ദേവിക ആരോടോ കടം വാങ്ങി തന്നതാ എനിക്കിത് കൊടുത്തേ പറ്റൂ അനീഷ് പറയുന്നു അതെ കൊടുക്കാമെന്നേ ഞാൻ കൊടുത്തോളാമെന്നേ അപ്പോൾ വഞ്ചു പറയുകയാണ് ഞാൻ കൊടുത്തോളാം പിന്നീട് കാണിക്കുന്നത് ഓഫീസിലിരിക്കുന്ന ഗോപികയാണ് ഈ സമയം ഋഷി അവിടേക്ക് വരുന്നു ഗോപിക പുഞ്ചിരിച്ച് ഋഷിയെ നോക്കുമ്പോൾ ഋഷിയും പുഞ്ചിരിച്ച് ഗോപികയെ നോക്കുകയാണ് ഋഷി എംഡിയുടെ ക്യാബിലേക്ക് ചെല്ലുമ്പോൾ എം ഡി ചോദിക്കുന്നു എങ്ങനെയുള്ള സ്ഥലം ഋഷി പറയുകയാണ് ഫാൻഡാസ്റ്റിക് ഇത്രത്തോളം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല റിയലി നൈസ് ആകെയുള്ള പ്രോബ്ലം അവിടേക്കുള്ള വഴിയാണ് ഫസ്റ്റ് റൈഡിൽ തന്നെ ഞാൻ ആകെ വണ്ടർ അടിച്ചു എം ഡി പറയുന്നു ഈ മലമുകളിലെ റോഡുകളുടെ ഒക്കെ സ്ഥിതി അത് തന്നെയാ പിന്നെ എനിക്ക് ഇവിടെ വേറെയും പ്ലോട്ടോ ഋഷി പറയുന്നു ആദ്യം എനിക്ക് അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് കാണണം എഴുതി കേട്ട് എം ഡി ഗോപിക ക്യാബിലേക്ക് വിളിക്കുകയാണ് അകത്തേക്ക് കയറുവെന്ന ഗോപികയുടെ എം ഡി പറയുന്നു ഋഷിക്ക് പ്ലോട്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കണം നമ്മുടെ ഫോർമാലിറ്റി കീപ്പ് ചെയ്ത് വേണം ഡോക്യുമെന്റ്സ് കൈമാറാൻ ഗോപിക പറയുന്നു സർ പ്ലീസ് കം വിത്ത് മീ ഓക്കെ എന്ന് പറഞ്ഞ് ഗോപികയുടെ ഒപ്പം പോകുകയാണ് ഋഷി തുടർന്ന് ഗോപിക പറയുന്നു സാർ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാത്തിന്റെയും കോപ്പി എടുത്ത് ഒറ്റ ഫയലാക്കി അങ്ങനെ ആ ഫയൽ എടുത്തുകൊണ്ട് ഗോപിക പറയുകയാണ് പിന്നെ ആദ്യം ഒരു പതിനായിരം രൂപ അടയ്ക്കണം കേട്ടോ ഋഷി പതിനായിരം രൂപ ഗോപികയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ഗോപിക പറയുന്നു റെസിപ്റ്റ് ഞാൻ മെയിൽ ചെയ്തേക്കാം ഓക്കെ എന്നാ ഋഷി പറയുമ്പോൾ ഗോപിക ചോദിക്കുന്നു അട്ട കടിച്ചതിന്റെ വല്ല പാടുകളോ മറ്റു അടയാളങ്ങളോ ഉണ്ടോ ഇത് കേട്ട് മുൻചരിച്ച് ഋഷി ഓർക്കുകയാണ് ഋഷി ഋഷിയെ ഷർട്ടൂരിയപ്പോൾ അട്ടയെ ഗോപിക തട്ടിക്കളഞ്ഞത് പിന്നീട് താഴേക്ക് വീഴാനായി തുടങ്ങിയ ഗോപികയെ താങ്ങി പിടിച്ചത് തുടർന്ന് ഗോപിക ചോദിക്കുന്നു അട്ട കടിച്ച മുറിവൊക്കെ ഉണങ്ങിയോ ഋഷി പറയുന്നു ബോഡിയിലെ മുറിവൊക്കെ ഉണങ്ങി പക്ഷേ ഞാൻ അത് അല്ല ഒന്നുമില്ല ഗോപിക ചോദിക്കുന്നു അല്ല എന്താ പറഞ്ഞോളൂ അപ്പോൾ ഋഷി പറയുകയാണ് ഏ ഒന്നുമില്ല ഞാൻ ഇറങ്ങട്ടെ അങ്ങനെ ഋഷി അവിടെ വന്ന് പോകുമ്പോൾ പുഞ്ചരിച്ച ആലോചിച്ചിരിക്കുകയാണ് ഗോപിക പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശൻ ദേവിയോട് ചോദിക്കുന്നു വരുന്ന ഭരണിക്കല്ലേ ഉത്സവം തുടങ്ങുന്നത് ഇനി കുറച്ച് ദിവസം അല്ലേ ഉള്ളൂ ഒരുക്കങ്ങളെല്ലാം കാണും നിന്റെ അച്ഛനുണ്ടായിരുന്നപ്പോൾ എല്ലാത്തിനും മുന്നിൽ അവനായിരുന്നു ഉത്സവം തുടങ്ങിയ പിന്നെ പാതിരാത്രിയാകും വീട്ടിലെത്താൻ ഉറക്കോ എല്ലാം അമ്പലത്തിൽ തന്നെ എല്ലാം ഓർമ്മ മാത്രമായി ദേവിക പറയുന്നു ശരിയാ ഉത്സവം എന്ന് കേട്ടാൽ തന്നെ എനിക്ക് അച്ഛന്റെ ഓർമ്മയാ തൊഴാ വന്നാൽ പോലും അച്ഛൻ കണ്ട ഭാവം നടക്കാറില്ല ഓരോ കാര്യത്തിനും ഇങ്ങനെ ഓടി നടക്കും മോഹന്റെ മോള് എന്റെ പേര് പോലും ആർക്കും അറിയില്ല മോഹന്റെ മോളാ എല്ലാവർക്കും ഇപ്പോ ആ വിളി പോലും മറന്നു മുത്തച്ഛ പറയുന്നു അവസാന കാലത്ത് എല്ലാത്തിനും ഒരു തിടുക്കമായിരുന്നു എല്ലാം ചെയ്തു തീർത്ത് മടങ്ങാനായിരിക്കും എന്നിട്ടോ വീടിപടി പോലും തീർക്കാൻ അവന് പറ്റിയില്ല നിന്നെ കുറിച്ചും നിന്നെ കെട്ടിക്കുന്നതിനെ കുറിച്ചും വല്ലാത്ത ഒരാദി ഉണ്ടായിരുന്നു കൊല്ലം നാലു കഴിഞ്ഞു ഞാൻ പോലും നിന്റെ കാര്യത്തിൽ യാണ കാര്യത്തിലല്ല ഒരു കാര്യത്തിലും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നിന്റെ അമ്മ ഗൾഫിൽ പോയിട്ട് കൊല്ലം മൂന്നായി അവളും നീയും ഇപ്പഴാ പാടുപെടുന്നത് സ്വർണ്ണമ്മുടെ കടം തീർത്താലുടൻ ഉടൻ അവിടുത്തെ ജോലി മതിയാക്കി സ്ത്രീകലയോട് എങ്ങോട്ട് വരാൻ പറയണം അവൾ വന്നാലേ നിന്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടു എന്റെ കുഞ്ഞിന് നല്ല ഭക്ഷണമോ വസ്ത്രമോ വാങ്ങി തരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഈ പ്രായത്തിൽ നീ എങ്ങനെ നടക്കേണ്ടവള ദേവിക പറയുന്നു ഒക്കെ മുത്തശ്ശനെ തോന്നലാ എനിക്ക് വേണ്ടതിലധികം ഡ്രസ് ഉണ്ട് പിന്നെ മുത്തശ്ശൻ പറയുന്നത് പോലെ ഒന്നും കൂടത്തിന് എന്തിരാ പൊട്ട് ഞാനിപ്പം സുന്ദരിയല്ലേ മുത്തശ്ശൻ പറയുന്നു അത് പിന്നെ അങ്ങനെയല്ലേ വരും അങ്ങനെ ദേവികയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് മുത്തച്ഛൻ ഈ സമയം വണ്ടി കളിച്ച് അവിടെ കൂടി വരുന്ന സിദ്ധു കാണുകയാണ് മുത്തച്ഛന്റെ ഒപ്പം നടന്നു വരുന്ന ദേവികയെ ഹായ് ഏഞ്ചൽ ഏഞ്ചലെന്ന് വിളിച്ച് ദേവിക സിദ്ധുവിന്റെ അരികിലെ കൂടി വരുമ്പോൾ സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ദേവിക സിദ്ധു പറയുന്നു ഞാനിപ്പം തൊഴുതു പ്രാർത്ഥിച്ചതേ ഉള്ളൂ ഏഞ്ചലിനെ കാണണേ ഏഞ്ചല് വരണേ ദേവി എന്ന് ദേ ഏഞ്ചൽ എന്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് വന്നതാ ദേവിക പറയുന്നു പിന്നല്ലാതെ കുട്ടൻ വിളിച്ചാൽ ഏഞ്ചലിന് വരാതിരിക്കാൻ പറ്റുമോ മുത്തച്ഛ ഇതാ ഞാൻ അന്ന് പറഞ്ഞ കുട്ടൻ അന്ന് ഇവിടെ തൊഴുതിട്ട് എളുപ്പത്തിൽ കാട്ടുപിടി ിലൂടെ പോയപ്പോൾ കൊക്കയിൽ വീഴാൻ പോയ ഒരാളെ രക്ഷപ്പെടുത്തിയെന്നാ ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടിയ സിദ്ധു പറയുന്നു കുട്ടിയല്ല കുട്ടൻ ദേവിക പറയുന്നു സോറി കുട്ടൻ ഒറ്റയ്ക്കാണോ വന്നത് സിദ്ധു പറയുന്നു അവരൊക്കെ അപ്പുറത്തുണ്ട് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട് ഞാൻ അവരെ വിളിച്ചോണ്ട് വരാമേ അങ്ങനെ സിദ്ധു അവിടെ ഓടി പോകുമ്പോൾ ദേവിക പറയുന്നു അയ്യോ വേണ്ട കുട്ട വേണ്ട മുത്തച്ഛൻ പറയുന്നു എന്താ കുട്ടിക്ക് കണ്ടിട്ടുണ്ടോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലോ ദേവിക പറയുന്നു അതെ മുത്തച്ഛ കഷ്ടം തന്നെയാ മാ എന്ന് പറഞ്ഞ് ദേവികയും കുട്ടിയും മുന്നോട്ട് നടക്കുകയാണ് മുത്തശ്ശൻ പിന്നീട് കാണിക്കുന്നത് ചെടിയിൽ മരുന്നടിച്ചുകൊണ്ട് സുനോചന പറയുകയാണ് ചേച്ചി അനീതി കൂടി വീട് മുഴുവൻ ചെടികൾ വാങ്ങി നിരത്തി വെച്ചിരിക്കുകയ മനുഷ്യനെ മെലക്കെടുത്താനായിട്ട് ഇനി വീടിനകത്തുകൂടി മാത്രമേ സ്ഥലമുള്ളൂ ഈ സമയം സ്കൂട്ടറിൽ അവിടേക്ക് വരികയാണ് ഗോപിക അഞ്ചിത പറയുന്നോ അമ്മേ വരുന്നുണ്ട് സുലോചന പറയുകയാണ് ഇനി വരട്ടെ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ സ്കൂട്ടറിൽ നിന്നിറങ്ങിയ ഗോപികയെ കണ്ട് അഞ്ചിത പതിയെ പറയുന്നു കണ്ടു അമ്മേ അവളുടെ സന്തോഷം കണ്ടില്ലേ ആ ലാപ്ടോപ്പ് നശിച്ചന്റെ സന്തോഷമാണ് അവളെ വെറുതെ വിടല്ലമ്മ അവളെ കൊണ്ട് തന്നെ പുതിയ ലാപ്ടോപ്പ് വാങ്ങിപ്പിക്കണം അകത്തേക്ക് കയറി വരുന്ന ഗോപികയോട് സുലോചന പറയുന്നു ഗോപിക അവിടെ നിന്ന് നിന്നെ എന്താന്ന് ഗോപിക ചോദിക്കുമ്പോൾ സുലോചന ചോദിക്കുകയാണ് നീ എന്തിനാ അഞ്ജിതയുടെ ലാപ്ടോപ്പ് വെള്ളത്തിലിട്ട് നശിപ്പിച്ചത് ഇത് കൂടി വിരൽ ചൂണ്ടി ഗോപിക പറയുന്നു ദേ ചെയ്യാത്ത കാര്യം പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം അഞ്ചിത പറയുന്നു അവളുടെ അഹങ്കാരം കണ്ടില്ലേ അമ്മേ സുലോചന പറയുകയാണ് നീ കാശ് കൊടുത്തു വാങ്ങിയ ലാപ്ടോപ്പ് ദേവിക ഇടപെട്ട് ഇവൾക്ക് കൊടുത്ത എന്റെ ചുരുക്ക് ആ ലാപ്ടോപ്പ് നശിപ്പിച്ചുകൊണ്ട് അങ്ങ് തീർത്തുമല്ലേ കാര്യം നീ വാങ്ങിയ ലാപ്ടോപ്പ് ഒക്കെ തന്നെയാ പക്ഷേ ആരുടെ മുതലായാലും അത് മഴ വെള്ളത്തിലിട്ട് നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അഹങ്കാരമല്ലേ ഗോപിക പറയുന്നു അഹങ്കാരം ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് സ്വന്തം കാശ് കൊടുത്ത് വാങ്ങാത്ത സാധനത്തിന് അല്ലെ ും ഒരു വില ഉണ്ടാകത്തില്ലടി അഞ്ജിത പറയുന്നു നീ ലാപ്ടോപ്പ് നശിപ്പിച്ചിട്ട് കുറെ തത്വം പറയല്ലേ കൈ ഓങ്ങിക്കൊണ്ട് ഗോപിക പറയുന്നു ഓരോട്ടോർണം വെച്ച് തന്നാലുണ്ടല്ലോ ലാപ്ടോപ്പ് നശിപ്പിച്ചിട്ട് അത് എന്റെ തലയിൽ കൊണ്ടിടുന്നു അവിടേക്ക് വന്ന മുത്തശ്ശൻ ചോദിക്കുന്നു എന്താ എന്താ ഇവിടെ പ്രശ്നം സുലോചന പറയുകയാണ് ഗോപിക ലാപ്ടോപ്പ് മഴയെത്തിട്ട് നശിപ്പിച്ചു ചോദിച്ചിട്ട് സമ്മതിക്കുന്നുമില്ല ദേവിക പറയുകയാണ് എന്താ ആന്റി പറയുന്നത് ഇവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സുലോചന പറയുകയാണ് എന്ത് ചെയ്താലും ആന്റിജത്തിയെ കണ്ണടച്ച് വിശ്വസിക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ അത് ആദ്യം മാറ്റണം ഇത് കീഴി മുത്തശ്ശൻ പറയുന്നു അതിനേക്കാൾ നിന്റെ സ്വഭാവം മാറ്റുന്നതല്ലേ നല്ലത് നിന്റെ മോളായിരിക്കും നുണ പറയുന്നത് സുലോചന പറയുന്നു അച്ഛൻ ഇതിൽ ഇടപെടണ്ട മഴ പെയ്തപ്പോൾ ഡ്രസ്സും എടുത്തോണ്ട് ഇവള് വരുന്നത് അഞ്ജിത കണ്ടതാ ഇത് കേട്ടുകൊണ്ട് അനീഷ് അവിടേക്ക് വരുന്നു അഞ്ജിത പറയുന്നു ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മുകളിലോട്ട് പോയപ്പോൾ എന്റെ ലാപ്ടോപ്പ് അവിടെ ഇരുന്ന മഴ നനയുന്നതാ ഞാൻ കണ്ടത് അനീഷ് പറയുന്നു എടി അഞ്ചിതെ നീ വെറുതെ കള്ളം പറയരുത് മഴ പെയ്തു കഴിഞ്ഞ് ടെറസിലേക്ക് പോയപ്പോൾ ലാപ്ടോപ്പ് മഴയത്ത് വെള്ളം നനഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടതാ എന്നിട്ട് ഞാനല്ലേ നിന്നെ വിളിച്ച് അത് എടുത്തോണ്ട് പോകാൻ പറഞ്ഞത് മുത്തച്ഛൻ ചോദിക്കുന്നു അഞ്ജിതെ അനീഷ് പറഞ്ഞത് സത്യമാണോ അത് മുത്തച്ഛാ അഞ്ജിത പറയും ൊണ്ട് മുതശം പറയുകയാണ് മനസ്സിലായി മനസ്സിലായി ഇനിയൊന്നും പറയണ്ട അനീഷ് പറയുകയാണ് അഞ്ജിത നീ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കണം അല്ലാതെ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയല്ല വേണ്ടത് സുലോചന പറയുന്നു അതെ നീ ലാപ്ടോപ്പ് മഴയത്ത് വെച്ച് മറന്നിട്ട് അത് ഗോപികയുടെ തലയിൽ കെട്ടിവെച്ചത് എന്തിനാ നീ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഗോപിക തന്നെ അത് നശിപ്പിച്ചതാണെന്ന് ഇപ്പോഴല്ലേ സത്യം അറിയുന്നത് ഇത് കേട്ട് അഞ്ജിത അമ്മയെന്ന് വിളിക്കുമ്പോൾ ദേവിക പറയുന്നു എന്തായാലും ലാപ്ടോപ്പ് മഴയെ തിരുന്ന് കേടായി അതാദ്യം സർവീസിന് കൊണ്ടു കൊണ്ടുകൊടുക്ക് അത് ചെയ്യാതെ ഗോപികയുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് കാര്യം എന്താ നീ വാ മോളെ അങ്ങനെ ഗോപികയും മുത്തച്ഛനെയും കൂട്ടിക്കൊണ്ട് ദേവിക അകത്തേക്ക് പോകുമ്പോൾ അനീഷ് ചോദിക്കുന്നു നന്നായി കൂടേടി വെറുതെ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് അനീഷ് അകത്തേക്ക് പോയതിന് ശേഷം അഞ്ജിത പറയുന്നു അമ്മേ അമ്മ കുടിച്ചു വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഇപ്പൊ മനസ്സിലായി നിന്ന് നിൽപ്പിലല്ലേ കാല് മാറിയത് സുലോചന പറയുന്നു വേറെ വഴിയില്ലായിരുന്നടി എല്ലാം ആ ചെക്കം വന്ന് പൊളിച്ചില്ലേ അച്ഛന്റെ മുന്നിൽ നല്ല പേര് സമ്പാദിക്കാൻ നിന്നെ കുറ്റപ്പെടുത്താതെ വേറെ മാർഗമില്ലായിരുന്നു സോറി നീയെ തൽക്കാലം ലാപ്ടോപ്പ് സർവീസിന് കൊടുക്കാൻ നോക്ക് അങ്ങനെ സുലോചനയെ അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് അഞ്ജിത പിന്നീട് മേഘമലയിലേക്ക് വരികയാണ് സിദ്ധുവിന്റെ മുത്തശ്ശിയും ഹരിദാസും മായയും മുത്തശ്ശി എന്ന് വിളിച്ച് സിദ്ധു അരികിലേക്ക് ഓടി വരുന്നു മോനെ വിളിച്ച് സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് മുത്തശ്ശി പറയുന്നു കുട്ടാ നീ എല്ലാവരെയും പേടിപ്പിച്ചു അല്ലേ ഇങ്ങോട്ട് വന്നപ്പോഴേ മുത്തശ്ശി പറഞ്ഞതല്ലേ അച്ഛൻ പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടിയായിട്ട് നിൽക്കണമെന്ന് എന്നിട്ട് ആദ്യം തന്നെ നീ അത് തെറ്റിച്ചു സിദ്ധു പറയുന്നു അത് ഞാൻ ആ ചോദിച്ച പോവോ അച്ഛൻ എനിക്ക് പറിച്ചു തരാഞ്ഞിട്ടല്ലേ എത്ര കഷ്ടപ്പെട്ടിട്ടാ എന്നിട്ട് ഞാൻ അത് പറിച്ചെടുത്തേന്ന് അറിയുമോ മുത്തശ്ശി അന്ന് പറഞ്ഞില്ലേ ഒരു ഏഞ്ചലിന്റെ കാര്യം ദേ നോക്ക് ഇത് കണ്ടോ എനിക്കായി ഏഞ്ചൽ നല്ല രസം ഉണ്ടല്ലേ അങ്ങനെ സിദ്ധു ദേവികയുടെ വള മുത്തശ്ശിയെ കാണിക്കുകയാണ് മുത്തശ്ശി ആ വളയിൽ നോക്കുമ്പോൾ സിദ്ധു പറയുന്നു എനിക്ക് ആ പൂ പറിച്ചു തന്നത് ഏഞ്ചല മായ ചോദിക്കുകയാണ് ഏഞ്ചലോ അതേതാ പുതിയൊരു കഥാപാത്രം സിദ്ധു പറയുന്നു അത് മാലാഖിയ പക്ഷെ മുത്തശ്ശി പറഞ്ഞതുപോലെ ചിറകൊന്നുമില്ല ഒരു പാവം മാലാഖിയ ഇത് കെട്ടി സ്നേഹത്തോടു കൂടി സിദ്ധുവിനെ തലോടുകയാണ് മുത്തശ്ശി ഹരിദാസും മായയും മുഖത്തോട് മുഖം നോക്കുന്നു ഈ സമയം അവിടേക്ക് വരികയാണ് മഹാദേവനും ജാനകിയും ഋഷിയും മുത്തശ്ശി പറയുന്നു എന്നാലും എന്റെ മഹാദേവ ഇവിടെ ഇങ്ങനൊരു വലിയ സംഭവം നടക്കുമ്പോൾ നീ എന്നെ വിളിച്ച് പറഞ്ഞു ഇല്ലല്ലോ ജാനകി സമയത്തിന് തന്നെ എന്നെ വിളിച്ചു മഹാദേവൻ പറയുന്നു അമ്മയെ അറിയിക്കാനുള്ള സമയത്ത് ആരായാലും അറിയിച്ചല്ലോ പിന്നെന്താ മുത്തശ്ശി പറയുകയാണ് എന്തായാലും വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ പരിക്കുകളൊന്നും ഇല്ലാതെ കൂട്ടനെ തിരിച്ചു കിട്ടിയല്ലോ വാ അവന് സിദ്ധുവിനെയും കൂട്ടിക്കൊണ്ട് ആകത്തേക്ക് പോകുകയാണ് മുത്തശ്ശിയും ജാനകിയും ഹരിദാസ് പറയുന്നു അല്ലേട്ടാ ഏട്ടൻ ഈ ബിസിനസ് ഒക്കെ ഉഴപ്പി ഇവിടെ വന്ന് നിന്നാലേ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കാനാ ടാക്സ് ഫയൽ ചെയ്യേണ്ട സമയമായി ആ ഓഡിറ്ററാണെങ്കിൽ എന്നെ നിന്ന് തിരിയാൻ സമ്മതിക്കുന്നില്ല ഋഷി ചോദിക്കുന്നു അല്ല ഏത് കാര്യത്തിന് ചിറ്റപ്പനെ ഓഡിറ്റർ ബുദ്ധിമുട്ടിപ്പിച്ചത് ഞാനൊന്ന് ചോദിക്കട്ടെ ഹരിദാസ് പറയുന്നു വേണ്ട 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 ഇനിയും വിളിക്കുകയൊന്നും വേണ്ട മഹാദേവൻ പറയുന്നു പിന്നെ ഞാനും ഋഷി ഇവിടെ ചില ബിസിനസ്സുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാന്റേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കുറെ കാലമായിട്ട് ഞാൻ കാത്തിരിക്കുക ഋഷി ആണെങ്കിൽ ഒരു ഫാം ഹൗസും റിസോർട്ടും ഒക്കെ തുടങ്ങാനുള്ള ഐഡിയ ഇല്ല ഹരിദാസ് പറയുന്നു റിസോർട്ടോ കൊള്ളാലോ എന്നിട്ട് സ്ഥലം വല്ലെന്ന് കണ്ടുവച്ചോ ഋഷി പറയുന്നു പറയുന്നോ രണ്ട് പ്ലോട്ട് നോക്കി വെച്ചിട്ടുണ്ട് എഗ്രിമെന്റ് ഒന്നും ആയില്ലെന്ന് മാത്രം ഹരിദാസ് പറയുന്നു പറയുന്നോട്സ് ഗുഡ് ഏട്ടാ എങ്ങനെയോട് സിദ്ധുന വൈദ്യർ എന്ത് പറഞ്ഞു മഹാദേവൻ പറയുന്നു മെഡിസിൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ എന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് മായ ചോദിക്കുമ്പോൾ ഹരിദാസ് പറയുകയാണ് ആ ചെല്ല് ഏത് കേട്ട് മായെ അകത്തേക്ക് പോകുകയാണ് മുത്തശ്ശി ഞാനെന്നാൽ കളിക്കാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ച് മുത്തശ്ശിയുടെ അടിയിൽ നിന്നും ഓടി പോകുകയാണ് സിദ്ധു ഈ സമയം മായയും അവിടേക്ക് വരുന്നു മുത്തശ്ശി ചോദിക്കുന്നു എങ്ങനെ എല്ലാ ദിവസവും ഇവനെ വൈദ്യമഠത്തിൽ കൊണ്ടുപോകണം ജാനകി പറയുന്നു ഇന്ന് നല്ല ദിവസമാ ട്രീറ്റ്മെന്റ് തുടങ്ങാമെന്ന് സ്വാമിയച്ഛൻ പറഞ്ഞു മുത്തശ്ശി പറയുകയാണ് കർക്കിടക മാസം അല്ലേ ഏത് ദിവസം തുടങ്ങിയാലും ചികിത്സയ്ക്ക് ഉത്തമം തന്നെയാണ് മനുഷ്യ ശരീരം ഏറ്റവും ദുർബലമാകുന്ന സമയമാ കർക്കിടകത്തിലാ കർക്കിടകത്തിലോഗാരിഷ്ടകള് മരണം പോലും ഉണ്ടാകുന്നത് ഏത് കേട്ട് ടെൻഷനോടുകൂടി മുത്തശ്ശിയെ നോക്കുന്ന ജാനകിയെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ